അടിപൊളിയായിട്ട്. നീ വെള്ളം ഊറ്റി കളയണം. ഇടി മുഴങ്ങി ഇപ്പൊ രണ്ട് നല്ല ഇടി മുഴങ്ങി കൊണ്ട് ഇപ്പഴും മുഴങ്ങുന്നു. ആയി പോലും ഇല്ല അതിന് മുമ്പേ. അടിപൊളിയാ. നമുക്ക് പച്ചയത്തേക്ക് പുഴുങ്ങി ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ ഉടച്ച് സമ്മന്തിയാക്കി ഞാൻ പപ്പയോട് പറഞ്ഞു വാങ്ങിച്ചോണ്ട് വരാമോ ചോദിച്ചു. അപ്പൊ ഒരു കിലോ ഏത്തക്കയുടെ വില 70 രൂപ. അതെന്നാ വിലയാന്ന് എനിക്കറിയത്തില്ല. ഓണം കഴിഞ്ഞു. ഓണത്തിന് ഒരു കിലോയ്ക്ക് 50 രൂപ ഉണ്ടായിരുന്നേ. പക്ഷെ 70 രൂപ. കുക്കറിലോട്ടിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഒരു കായുടെ വേണം. ഒരു കായുടെ എടുക്കാം അല്ലേ. എന്നാ ഇത് ഒരെണ്ണം പിടിച്ച് വെച്ചു. ഒരു കായിരിപ്പുണ്ട് ഓണത്തിന് വാങ്ങിച്ചു. എല്ലാം നമുക്ക് എന്നിട്ട് ഇതിന്റെ ഞരമ്പില്ലേ, ഞരമ്പിന്റെ ഭാഗം കളഞ്ഞിട്ട് മുറിച്ച് ഞാൻ രണ്ടു മൂന്നായിട്ടേ. അപ്പൊ ഇതിനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അടിപൊളി മഴയും വരുന്നുണ്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇടി മാറി. പേത്തക്ക കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എത്ര വിസിലടിക്കണം? ആവി വന്നു കഴിഞ്ഞ ഓക്കെ. നീ വെള്ളം ഊറ്റിക്കളയണം. അപ്പം കാ നമുക്ക് വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാന്താരി സംബന്ധി അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി കഴിക്കാം. കാന്താരി സംബന്ധി ഏത്തക്ക പുഴുങ്ങിയത്, പച്ച ഏത്തക്ക പുഴുങ്ങി. ഉണ്ട്. അടിപൊളിയാ. ചൂടായണ്ടമ്മ സ്പൂണൊക്കെ എടുത്ത് നല്ല കേട്ടോ. എരിവ് എങ്ങനെ ഉണ്ട് അമ്മയെ സംബന്ധിക്ക? കുഴപ്പമില്ല. സൂപ്പറാ. ഇഷ്ടപ്പെട്ടു. മഴക്കോളുണ്ട്. നന്നായിട്ട് ഇടി മുഴങ്ങി. ഇപ്പൊ രണ്ട് നല്ല ഇടി മുഴങ്ങി കൊണ്ട് ഇപ്പഴും മുഴങ്ങുന്നു. മാസം ആയി പോലും ഇല്ല അതിന് മുമ്പേ. ഒരിടി ഭയങ്കര വരുന്നു. ഇടിയുടെ സൗണ്ട് കേട്ടപ്പോളെ പിങ്കി കുഞ്ഞകത്ത് കയറി. കഴിക്കത്തില്ലേ കൊടുക്കായിരുന്നു. എടുത്തോണ്ട് വന്നപ്പോ അവള് വന്നു. കഴിക്കാൻ കൊടുക്കുന്നു. കഴിക്കാൻ കൊടുക്കത്തില്ല. ഇങ്ങനെ പുഴുക്കൊക്കെ ഇഷ്ടമാണ്. കപ്പ, ചേന, ചേമ്പ്, കാച്ചില് അല്ലേ ഏത്തക്ക. അപ്പയ്ക്ക് ഇഷ്ടമല്ലേ ഏത്തക്ക പുഴുങ്ങിയ? അപ്പയ്ക്ക് ഏത്തക്ക പുഴുങ്ങിയ തന്നെയല്ല, കപ്പ പുഴുക്ക് മാത്രം ഇഷ്ടം. മറ്റേ ഒക്കെ വലിയ താല്പര്യമില്ല. ചേമ്പൊക്കെ അല്ലേ. ഇപ്പോഴാ പിന്നെ ചേമ്പൊക്കെ പുഴുങ്ങ കഴിക്കുന്നത്. കാച്ചിക്കൊക്കെ എന്ത് നല്ല പുഴുങ്ങത്തിന്. താഴെ അമ്പലത്തിൻ്റെ കുട്ടി ഒന്നും കിടപ്പുണ്ട്. ഇവിടെ ആഴാന്ത് ഒരു കാച്ചില്. ഇവിടെ താഴെയോ ഇച്ചിരി പഴകിയത. ഞാൻ വീഡിയോയും ഫോട്ടോയും എടുത്ത സമയം കൊണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി. ഇനി ഇത് മുറിച്ച് കഴിക്കാം.
അടിപൊളി. എനിക്കും ഇഷ്ടപ്പെട്ടമ്മേ. കായ്ക്കൊരു ചെറിയ മധുരവും ഉണ്ടായിരുന്നത് നല്ലായിരുന്നല്ലേ അല്ലേ? മധുരമില്ല, എരിയുണ്ട്. അടിപൊളി. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി, ചൂട് ഏത്തയ്ക്ക പുഴുങ്ങിയതും കാന്താരി സംബന്ധി, സൂപ്പറാണ്.